ഇപ്പോൾ ആന്റിരാജിന്റെ പ്രതികരണത്തിലേക്ക് തീരുമാനം വന്നു അല്ലേ? പോസിറ്റീവായ തീരുമാനം. തീരുമാനം കൺവീനർ പറഞ്ഞു ഇല്ല, എന്നാലും ഇതിനെങ്ങനെ കാണുന്നു ഇപ്പോൾ ഈ ഒരു അല്ല ഘടകകക്ഷി അത് ഇതിനു മുമ്പേ പരിഗണിച്ചിട്ടുള്ളതാണല്ലോ, പുതിയ കാര്യമല്ലല്ലോ. എൽ ഡി എഫിലും യു ഡി എഫിലും ഒക്കെ ഉള്ള ഒരു പുതിയ പുതിയ കാര്യമല്ല, കഴിഞ്ഞ തവണ എല്ലാവരെയും പരിഗണിച്ചു. രമേഷ്കുമാർ ഘടകകക്ഷി അല്ലായിരുന്നു. എന്നാലും ഇത്ര പേരെ അത് കൺവീനർ അറിയിക്കും, അത് ഔദ്യമായിട്ട് കൺവീനർ പറയും. എന്നാലും വളരെ പാർട്ടിക്ക് ഒരു വലിയൊരു അംഗീകാരം ലഭിച്ചു ആ രീതിയിൽ തന്നെ കാണുന്നത്. തീർച്ചയായിട്ടും ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞങ്ങൾക്ക് ഇത് വലിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങളൊന്നും ഒരു എം എൽ എ പാടി ഇല്ലായിരുന്നൊരു പാർട്ടിയായിരുന്നു. എം എൽ എ കിട്ടുന്നു, ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു അംഗീകാരം തരാൻ ഇടതുപക്ഷമായിരുന്നു തയ്യാറായിരിക്കുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്ര സംഭവമാണിത്. ഞങ്ങളതിൽ തീർച്ചയായിട്ടും ആ തീരുമാനത്തെ ഇടതുപക്ഷ മുന്നണിയോട് അങ്ങേയറ്റം നന്ദി പറയുന്നു. ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്താൻ കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനം ഞങ്ങളുണ്ടാകും. അതൊക്കെ ഞാനല്ലല്ലോ വിലയിരുത്തേണ്ടത്, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷ മുന്നണിയുടെ പൊതുവായ തീരുമാനം. അത് ഗുണം ചെയ്യുമെന്ന് അവർ വിലയിരുത്തിയോണ്ടാണല്ലോ അങ്ങനെ ഒരു പക്ഷേ. ഈ പാർട്ടിയിൽ പല നേതാക്കളും വന്ന് മടങ്ങിപ്പോയി യു ഡി എഫിലേക്ക് പോയി, ആ ഘട്ടത്തിലൊക്കെ താങ്കൾ ഇടതിനൊപ്പം ഉറച്ചു നിന്ന ഒരാളാണ്, ആ ഒരു പരിഗണന കൂടി ഇപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ പൊതുവെ ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ കേരള കോൺഗ്രസ് ചേർന്ന്, അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ 2016 തന്നെ അന്ന് മാണി സാറും ജോസഫ് സാറും ഒക്കെ ഉള്ള പാർട്ടിയിൽ ഞങ്ങളെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഞാനുൾപ്പെടെയുള്ള ഡോക്ടർ കെ സി ജോസഫിനുമൊക്കെ ഐക്യജനാധിപത്യത്തിൻ്റെ സീറ്റ് വാഗ്ദാനം ചെയ്തതാണ്. എനിക്കാണെങ്കിൽ കോവളവും കുണ്ടറയും രണ്ടിൽ എൻ്റെ ഓപ്ഷൻ എടുത്തോളാൻ പറഞ്ഞതാണ്. എന്നിട്ട് പോലും യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കുന്നതിനുള്ള ഒരു താല്പര്യം എനിക്കില്ല. കാരണം എനിക്ക് ഇടതുപക്ഷ മനസ്സാണുള്ളത്, ഇടതുപക്ഷത്തോടെ നിന്ന് പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം. ജീവിതത്തിൽ മത്സരിച്ചിട്ടുള്ളത് ഇടതുപക്ഷനായിട്ടുണ്ടെങ്കിൽ മാത്രമാണ്, തുടർന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ഇടതുപക്ഷനായിട്ടുണ്ട് മാത്രം ആയിരിക്കും. എന്തായിരിക്കും പ്രയോറിറ്റി? തീരത്തുനിന്നുള്ള എം എൽ എ കൂടിയാണ്, ഇപ്പോൾ തീരമൊക്കെ ആകെ കലുഷിതമാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ആണ് ഞാൻ. ഇത് പിന്നെ വളരെ കേരളം മുഴുവൻ തീരപ്രദേശം വളരെ കലുഷിതമാണ്, അപ്രതീക്ഷിതമായി നിരവധി വീടുകൾ നഷ്ടപ്പെട്ടു, തീരദേശം കവർന്ന് കടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു ശാസ്ത്രീയമായ പ്രതിവിധി ഉണ്ടാക്കേണ്ടത് അടിയന്തിരമായി ഗവൺമെൻറ് മുമ്പിൽ വരേണ്ട ഒരു വിഷയമാണ്. പക്ഷേ എല്ലാ പരിമിതികളും ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം, അതെങ്ങനെ ആ പരിമിതികൾ തരണം ചെയ്യുമെന്നുള്ളത് ഗവൺമെന്റ് മൊത്തത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാം കൂടി. ആന്റണി രാജു നിയുക്ത മന്ത്രി, ആദ്യ ടേമിൽ മന്ത്രിയാകും ആന്റണി രാജു. 2.5 വർഷം ആന്റണി രാജു ആയിരിക്കും മന്ത്രി. വകുപ്പ് സംബന്ധിച്ച തീരുമാനം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, അതൊക്കെ ഒരുപക്ഷെ അത്തരത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.